Hi friends, welcome back to my channel. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒന്നാണ്. ഈ ഓണത്തിന് ഈ തോരൻ തന്നെ ആവട്ടെ നിങ്ങളുടെ വീട്ടിൽ. വാഴപ്പൂവ് തോരനാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാഴപ്പൂവ് വേണം. വാഴയില്ലാത്ത വീടില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഉപ്പിട്ട് വേവിച്ച കടല, ചീരകം, പച്ചമുളക്, തേങ്ങ, ഉണക്കമുളക്, കറിവേപ്പില. ഇനി ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ലത്, നല്ല ടേസ്റ്റി ആയിരിക്കും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്കിനി ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് മൂന്ന് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെള്ളുള്ളി, ജീരകം എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തോരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് അരയ്ക്കുകയൊന്നും വേണ്ട. ഈ പച്ചമുളകും വെള്ളുള്ളിയും ജീരകവും ചതയ്ക്കുന്ന ഒരു പരിപാടി മാത്രമേ ഇതിലുള്ളൂ. അതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോഴേക്കും നുറുക്കി വെച്ചിരിക്കുന്ന വാഴപ്പൂവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കണം. വാഴപ്പൂവ് കുറച്ചൊന്ന് വേഗമാകുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കാതെ അതേപടി അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഉപ്പിട്ട് വേവിച്ച കടലയാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ ഈ തോരനുണ്ടാകും. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. വളരെ ഈസിയും ഹെൽത്തിയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.